ഹലോ ഫ്രണ്ട്സ്, സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2009 റിലീസായ മദർ എന്ന് പറയുന്ന ഒരു കൊറിയൻ സിനിമയാണ്. അപ്പോൾ നമുക്ക് സിനിമയുടെ കഥയിലേക്ക് കടക്കാം. തുടക്കത്തിൽ തന്നെ നമുക്ക് കഥയുടെ കേന്ദ്ര കഥാപാത്രമായ മദറിനെ കാണിക്കുകയാണ്. മദർ ഒരു പറമ്പിൽ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാൻസിൻ്റെ ഒപ്പം ക്രെഡിറ്റ്സും എഴുതി കാണിക്കുകയാണ്. ശേഷം കാണിക്കുന്ന നമ്മുടെ മദർ ആണെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്തോ കത്തികളൊക്കെ ഉപയോഗിച്ചാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മദർ വെളിയിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെളിയിൽ മദറിൻ്റെ മകൻ യോൺജുനെ കാണാൻ സാധിക്കും. യോൺജുൻ അവിടെ ഒരു പട്ടീനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മദറാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റോഡിലേക്ക് നോക്കുന്നുണ്ട്. അപ്പം മദർ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് ഈ മകൻ യോൺജുനെയാണ് ഒരു വണ്ടി വന്ന് ഒറ്റ ഇടി ഇടിച്ചിട്ട് പോയിരിക്കുകയാണ്. മദർ പേടിച്ച് മദർ ഓടി വെളിയിലേക്ക് വന്ന് അവൻ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ നോക്കിയപ്പോൾ തേണ്ട അവൻ്റെ ദേഹത്തു നിന്ന് ചോര വരുന്ന പോലെ കണ്ടു. അപ്പം നമ്മുടെ യോൺജുൻ ആണെങ്കിൽ എന്തോ മാനസിക പ്രശ്നമൊക്കെ ഉള്ള ആളാണ്. അവനാണെങ്കിൽ അമ്മേനെ തള്ളി മാറ്റിയിട്ടിട്ട് ഓടിച്ചെന്നിട്ടാണെങ്കിൽ വണ്ടിക്കകത്ത് കയറുകയാണ്, ഒരു കാറിൻ്റെ അകത്ത് കയറി പോവുകയാണ്. അപ്പം നമ്മൾ കാണാൻ സാധിക്കും കാറിൻ്റെ അകത്ത് മകൻ യോൺജുൻ്റെ കൂട്ടുകാരൻ ജിൻറ്റോയും ഉണ്ട്. അവർ രണ്ടുപേരും കൂടിയാണ് കാറിൽ പോകുന്നത്. അപ്പോൾ മദർ വെളിയിൽ നിൽപ്പുണ്ട്. മദറിന് ആ ചോരയുടെ സംഭവം എന്താണെന്ന് ആലോചിക്കുന്നപ്പോഴാണ് മനസ്സിലായത് ആ ചോര വന്നത് മകൻ്റെ ദേഹത്തു നിന്നല്ല, അമ്മയുടെ ദേഹത്തു നിന്നാണ്. അമ്മയാണെങ്കിൽ അവിടെ ജോലി കത്തി ഉപയോഗിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മകൻ്റെ ഇത് വരുന്നത് കണ്ടിട്ട് പെട്ടെന്നാണെങ്കിൽ കത്തി കൊണ്ട് അമ്മയുടെ കയ്യിലാണ് മുറിവ് ഉണ്ടായത്. പക്ഷെ അമ്മയ്ക്ക് അതുപോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതായത് അത്രയും കെയറാണ് അമ്മയ്ക്ക് മകനോട്. അതേസമയം നമ്മുടെ കാറിൽ പോയ മകൻ യോൺജുനും കൂട്ടുകാരൻ ജിൻറ്റോയും നേരെ ചെല്ലുന്നത് നമ്മുടെ മകനെ ഒരു കാർ ഇടിച്ചിട്ടില്ലേ, ഒരു ബെൻസ് കാറാണ് ഇടിച്ചിട്ടത്. ആ കാർ പാർക്ക് ചെയ്തേക്കുന്നിടത്തേക്കാണ് പോകുന്നത്. അപ്പം നോക്കിയപ്പം ആ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഗോൾഫ് ഫീൽഡിൻ്റെ അടുത്താണ്. അപ്പം നമ്മുടെ കൂട്ടുകാരൻ ജിൻറ്റോ ആ കാർ കണ്ടതും ദേഷ്യം വന്നു. അവൻ നേരെ ചെന്ന് കാറിൻ്റെ മിറർ നോക്കി ഒറ്റ തോടി കാറിൻ്റെ മിറർ പൊട്ടിപ്പോയി. അതുപോലെ തന്നെ നമ്മുടെ മകനും ചെന്ന് മിറർ പൊട്ടിക്കാൻ നോക്കിയെങ്കിൽ അവന് പൊട്ടിക്കാൻ കഴിഞ്ഞില്ല, അവൻ താഴെ വീഴുകയാണ് ഉണ്ടായത്. എന്നിട്ട് അവർ രണ്ടുപേരും നേരെ ചെല്ലുന്നത് ഈ കാർ ഓടിച്ചു വന്ന ആളുടെ അടുത്തേക്കാണ്. അപ്പോൾ കാർ ഓടിച്ചു വന്ന ആളവിടെ നമ്മുടെ ഗോൾഫ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. അതേസമയം നമ്മുടെ മകൻ ജിൻജോ എന്നെ ചെയ്തു ഗോൾഫ് ഫീൽഡിൻ്റെ നടുത്തൊരു പൂൾ ഉണ്ടാകുമല്ലോ, ആ പൂളിൻ്റെ അകത്ത് അടിയിലാണെങ്കിൽ ഗോൾഫ് ബോൾസ് പിറക്കിയെടുക്കുകയാണ്. ഇതിന് വെളിയിൽ നല്ല വില കാണും, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോൾസാണ്. ഇത് വെളിയിൽ കൊണ്ട് വിൽക്കാമെന്ന് പറഞ്ഞ് എടുക്കുകയാണ്. അതേസമയം നമ്മുടെ കൂട്ടുകാരൻ നേരെ മറ്റവരുടെ ആൾക്കാരുടെ അടുത്തേക്ക് നിന്നിട്ട് അവിടുത്തെ നലമുണ്ടാക്കുകയാണ്. കാറ് ഇടിച്ചിട്ടിട്ട് നിയന്ത്രണം നിർത്താതെ പോയത് എന്നൊക്കെ പറഞ്ഞ് അലമുണ്ടാക്കുകയാണ്. അങ്ങനെ അവിടെ മൊത്തം അലമ്പായി. അതേസമയം അവരുടെ ഇരുന്ന ഗോൾഫ് സ്റ്റിക്ക് ആണെങ്കിൽ വലിച്ച് ആ പൂളിൻ്റെ അകത്തേക്ക് എറിയുകയാണ്. അങ്ങനെ അലമ്പുകൾക്ക് ശേഷം എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ വരികയാണ്. അവിടെ നമ്മുടെ മകൻ യോൺജുൻ, കൂട്ടുകാരൻ ജിൻറ്റോയും ഈ കാ പൂള് കളിക്കാൻ വേണ്ടി വന്ന ആൾക്കാരും ഗോൾഫ് കളിക്കാൻ വേണ്ടി വന്ന ആൾക്കാരും അവരുടെ ഇരിപ്പുണ്ട്. അപ്പോൾ പോലീസുകാരൻ എന്നാ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു യുവമാരാണ് ഞങ്ങളുടെ കാർ എന്നെ ഇടിച്ചിട്ട് കാറിൽ ഇടിച്ചിട്ടിട്ട് പോയി എന്നിട്ട് നിർത്താതെ പോയി. അത് ചോദിക്കാൻ ചെന്നപ്പോൾ തന്നെ യുവമാർ അലമുണ്ടാക്കിയെന്ന് നമ്മുടെ കൂട്ടുകാരനും മകനും പറഞ്ഞു. അന്നേരം മറ്റവന്മാർ പറഞ്ഞു ഞങ്ങൾ മര്യാദയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു, കാർ ഇടിച്ചെങ്കിൽ അതിന് സോറി പറയുന്നു, പക്ഷെ ഞങ്ങളുടെ എൻ്റെ ബെൻസ് കാറിൻ്റെ മിററാണ് ഇവർ ചവിട്ടി പിടിച്ചിരിക്കുന്നത്, അതിന് എനിക്ക് തിരിച്ച് പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ, അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മിററാണ് ബെൻസിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതിന് തിരിച്ച് പൈസ കിട്ടിയേ മതിയാവുമെന്നും പറഞ്ഞു. അപ്പോൾ പോലീസുകാരനും പറഞ്ഞു മിറർ അടിച്ചു പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, അന്നെങ്കിൽ സംസാരം തീരുമാനിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു, അതുകൊണ്ട് മിററിൻ്റെ പൈസ നീ കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് കൂട്ടുകാരൻ ജിൻറ്റോയോട് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ ജിൻറ്റോ നേരെ പറയുകയാണ് ഞാനല്ല അത് ചവിട്ടി പൊട്ടിച്ചത്, നമ്മുടെ മദറിൻ്റെ മകൻ യോൺജുനാണ് ഇത് ചവിട്ടി പൊട്ടിച്ചതെന്ന് പറയുകയാണ്. ശരിക്കും അവൻ തന്നെയാണ് ചവിട്ടി പൊട്ടിച്ചത്. അപ്പോൾ യോൺജുൻ്റെ ഈ മാനസിക പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ അവനൊന്നും ഓർമ്മയൊന്നുമില്ല നടക്കുന്ന കാര്യങ്ങൾ. ഉടനെ അവൻ സമ്മതിക്കുകയും ചെയ്തു അവൻ തന്നെയാണ് ചവിട്ടി പൊട്ടിച്ചതെന്ന്, കാരണം അവനൊന്നും ഓർമ്മയില്ല. നൈസായിട്ട് അവൻ്റെ തലയിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. അപ്പം എന്നെ ചെയ്യുന്നു ചോദിച്ചപ്പോഴത്തേനും അവൻ്റെ അമ്മേനെ വിളിക്കുന്നു പറഞ്ഞ് മദറിനെ അവിടെ വിളിച്ച് വരുത്തുകയാണ്. എന്നിട്ട് മദറിനോട് ഈ മിററിനുള്ള പൈസ കൊടുക്കാൻ പറയുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ മദറും മകൻ യോൺജുനും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മദർ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തിൻ്റെ സുഖമായിരുന്നടാ, നീ എന്തിനാടാ മിറർ വെറുതെ ചവിട്ടി പൊട്ടിച്ചത്, ഇതിനാളെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും പൈസ ഒന്നും നമ്മുടെ ഇല്ലോ എന്ന് ചോദിച്ചു. നേരെ നമ്മുടെ മകൻ പറഞ്ഞു എനിക്ക് ദേഷ്യം വന്നിട്ട് അവൻ എന്നെ കാർ ഇടിച്ചിട്ട് പോയില്ല, എനിക്ക് ദേഷ്യം വന്നാൽ അറിയാലോ ഒന്നും പിടിക്കാൻ കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളിനി എങ്ങനെ ഈ പൈസയൊക്കെ ഉണ്ടാക്കി കൊടുക്കും നീ എന്തെങ്കിലും വഴി പറയാനൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെങ്ങും അറിയാൻ മേരെ അമ്മ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ മദറിലേക്ക് വരികയാണ്. മദറിന് ഈ ജോലിയുടെ ഒപ്പം തന്നെ എന്തോ പ്രത്യേക തരത്തിലുള്ള ചികിത്സാരീതിയും മദറിന് അറിയാം, എന്തോ സൂചിയൊക്കെ വെച്ചിട്ടുള്ള ചികിത്സാരീതി. അപ്പോൾ ഒരു ചേച്ചിനെ ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മദർ പറയുന്നുണ്ട് ഈ ചികിത്സാരീതി കൊണ്ട് പ്രസവിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ മകനെ പ്രസവിച്ചതും അങ്ങനെ തന്നെയാണെന്നും നമ്മുടെ മദർ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മദറിന് എന്തൊക്കെയോ വിദ്യകളൊക്കെ അറിയാം. അതേസമയം നമ്മുടെ മകൻ യോൺജുനാണെങ്കിൽ ഒരു ബാറിൽ നിന്ന് നല്ലപോലെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മകൻ്റെ കൂട്ടുകാരൻ ജിൻറ്റോ എന്നെ ആയത് നേരെ ആ പൂളിലേക്ക് ചെന്നിട്ട് ഇന്ന് രാവിലെയാണെങ്കിൽ പൂളിലാണെങ്കിൽ സ്റ്റിക്ക് വലിച്ചെറിഞ്ഞില്ലായിരുന്നു, ആ സ്റ്റിക്ക് അവിടെ നിന്ന് അവൻ എടുക്കുകയാണ്. കാരണം ഇത് വെളിയിൽ കൊണ്ട് വിറ്റാൻ നല്ല പൈസ കിട്ടുമെന്ന് അവനറിയാം, അതുകൊണ്ട് അവൻ ആദ്യം എടുക്കുകയാണ്. അതേസമയം നമ്മുടെ മകൻ യോൺജുനാണെങ്കിൽ ഇപ്പോഴും ബാറിൽ തന്നെ ഇരിക്കുകയാണ്. അവനവിടെ നിന്ന് ചുമ്മാ അലമ്പായിട്ടിരിക്കുകയായിരുന്നു. അന്നേരം ബാറിലെ ആൾക്കാർ പറഞ്ഞു ബാർ അടക്കാറായി പൊക്കോളാൻ പറഞ്ഞു. അപ്പം വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഇവൻ്റെ കൊടുക്കാൻ പൈസയില്ല. എന്നിട്ട് ഇവൻ എന്നെ ആയതു
ആ ഗോൾഫ് ബോൾ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് വെച്ചോ, ഇത് വിറ്റാൽ നല്ല പൈസ കിട്ടും, വെച്ചോളാൻ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു വേണ്ട, ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളാമെന്നും പറഞ്ഞു. അന്നേരമാണ് ആ ബാറിലെ ഒരു ബാറിൽ നടത്തുന്ന ആൾക്കാരുടെ മകൾ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. മകളുടെ പേര് മീന എന്നാണ്. അപ്പോൾ മീന ഇവർ ഈ ജോൺജുവിനൊക്കെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ ഹായ് എന്നൊക്കെ പറഞ്ഞ് അവളകത്തേക്ക് കയറി പോകുന്നു. ഇവൻ നേരെ വെളിയിൽ ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ യോങ്ജുൻ ആണെങ്കിൽ വെളിയിൽ ഇറങ്ങി വീട്ടിലേക്ക് നടന്ന് വന്നപ്പോഴത്തേനാണെങ്കിൽ എൻ്റെ ഒരു പെൺകുട്ടി മുമ്പിലേക്ക് പോകുന്നു കണ്ടു. അന്നേരം ഇവനാണെങ്കിൽ ഹേയ് ഹേയ് എൻ്റെ കൂടി ഒന്ന് കൂടുന്നു, നമുക്കൊന്ന് കൂടിയാലോ എന്നൊക്കെ പറഞ്ഞ് ഇവനാണ് പെണ്ണിൻ്റെ പുറകെ നടക്കാൻ വിട്ട് തുടങ്ങി. അപ്പോൾ ഈ പെണ്ണ് നേരെയാണെങ്കിൽ എന്നാ ചെയ്തു, ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറി. എന്നിട്ടാണെങ്കിൽ ഒരു കല്ലെടുത്ത് അവന് നേരെ എറിഞ്ഞു. അവൻ നേരെ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി, നേരെ വീട്ടിൽ വന്ന് കടക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമായി. പിറ്റേ ദിവസത്തെ ഷോട്ട് നമുക്ക് കാണിക്കുന്ന എന്ന് വെച്ചാൽ, നമ്മുടെ യോൺജൂൻ ഇന്നലെ പുറകെ നടന്ന ഒരു പെങ്കൊച്ചുണ്ടല്ലോ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി, ആ പെങ്കൊച്ച് അവിടെ മരിച്ചു കിടക്കുകയാണ്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ആ പെങ്കൊച്ചിന് ശവം കിടക്കുകയാണ്. അത് അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാരവിടെ വരികയാണ്. അങ്ങനെ പോലീസുകാരവിടെ നിന്നെന്തോ കണ്ടെത്തുകയാണ്. അങ്ങനെ നമ്മുടെ മദർ ആണെങ്കിൽ സാധാരണ പോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ മദർ വെളിയിലേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മകളുടെ മോൻ യോൺജൂനെ ആണെങ്കിൽ പോലീസുകാരെ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം മദർ പുറകെ ഓടിച്ചില്ല, നോക്കിയെങ്കിലും കിട്ടിയില്ല. ഇപ്പം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ആ പെൺകുട്ടി മരിച്ചതിന് യോൺജുവിനെയാണ് ഉത്തരവാദിയായിട്ട് കാണുന്നത്. യോൺജു ആണ് ആ പെൺകുട്ടിയെ കൊന്നത് എന്നാണ് പോലീസുകാരും പറയുന്നത്. പക്ഷേ യോൺജു പറയുന്നുണ്ട് ഞാൻ കൊന്നിട്ടില്ല, ഞാൻ കൊന്നിട്ടില്ല എന്ന്. അവന് ഈ മാനസിക പ്രശ്നം ഉള്ളതുകൊണ്ട് ആരും വിശ്വസിക്കത്തൊന്നുമില്ല. അന്നേരം നീ ഇന്നലെ എവിടെയായിരുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ബാറിലായിരുന്നു, രാത്രിയിൽ വന്നപ്പോൾ ആ പെൺകുട്ടിനെ കണ്ടു, ഞാൻ നേരെ വീട്ടിൽ വന്ന് കിടക്കുകയും അങ്ങനെയാണ് ഉണ്ടായതെന്നും പറഞ്ഞു. പക്ഷേ നമ്മുടെ പോലീസുകാരത് വിശ്വസിക്കുന്നില്ല. അവനെ കൊണ്ടാണെങ്കിൽ ഞാനാണ് കൊല ചെയ്തത് എന്ന സമ്മതപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങുകയാണ്. അവന് ഒന്നും എന്താണെന്നൊന്നും അവനെ അറിയത്തില്ല. അവനത് ഒപ്പിട്ട് കൊടുക്കുകയുമാണ്. അങ്ങനെ അവനെ ജയിലിൽ കാണാൻ വേണ്ടി മദർ വന്നു. മദർ വന്നിട്ട് ചോദിച്ചു നീയാണോ അത് ചെയ്തത്, നീയല്ല അത് ചെയ്തതെന്ന് എനിക്കറിയാം, എന്താ സംഭവം ഉണ്ടായെന്നൊക്കെ ചോദിച്ചപ്പോൾ അവന് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഞാനല്ല ചെയ്തതെങ്കിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത് കേട്ടോ എന്നും പറഞ്ഞു. അന്നേരം അമ്മയ്ക്ക് ദേഷ്യം വന്നു. എന്താ പൊട്ടാ, നീ അല്ല ചെയ്തതെങ്കിൽ നീ വന്നിട്ടാണ് ഒപ്പിട്ട് കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവനെ ആരും പൊട്ടാന്ന് വിളിക്കുന്നത് ഇവന് ഇഷ്ടമല്ല, ഇവനപ്പോൾ ഭയങ്കര ദേഷ്യമാവും പൊട്ടാന്ന് വിളിച്ചാലും. അവനപ്പോൾ ദേഷ്യം ഉണ്ടാക്കി അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നെ നമ്മുടെ അമ്മ നേരെ പോലീസുകാരനെ കാണാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് പോലീസുകാരനോട് പറയുകയാണ് നിങ്ങൾക്കറിയാവുന്നതല്ലേ എൻ്റെ മോൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, അവന് നിരപരാധിയാണെന്ന് പറഞ്ഞു. ഞാൻ പോലീസുകാരൻ പറഞ്ഞു അവൻ നിരപരാധി ആയിരിക്കാം, പക്ഷെ ആ തെളിവുകളൊക്കെ അവനെതിരെയാണെന്ന് പറഞ്ഞു. കാരണം ആ കൊല ചെയ്തപ്പെട്ട സ്ഥലത്തു നിന്നാണെങ്കിൽ ഇവൻ്റെ പേരെഴുതിയ ഒരു ഗോൾഫ് ബോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗോൾഫ് ബോൾ ആണെങ്കിൽ ഇവൻ്റെ കയ്യിൽ ഇരിക്കുന്നതായിട്ടും കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവൻ അറസ്റ്റ് ചെയ്തത് വേറെ വല്ല തെളിവും കിട്ടുവാണെങ്കിൽ ആളെ മാറ്റുകയും ചെയ്യുമെന്ന് പോലീസുകാരൻ പറഞ്ഞു. അങ്ങനെ ഇവനെ കുറ്റക്കാരനാക്കി തെളിവെടുപ്പിന് അടുത്ത ദിവസം തന്നെ കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളൊക്കെ കൂടി നിൽക്കുകയാണ് പ്രതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇവനാണ് പ്രതി. ഇപ്പോൾ ഇങ്ങനെ തെളിവെടുപ്പിന് ആ കൊല ചെയ്യപ്പെട്ട സ്ഥലത്ത് തന്നെ വന്നപ്പോഴത്തേനാണെങ്കിൽ താഴെയാണെങ്കിൽ നമ്മുടെ ബാറിലെ പെങ്കൊച്ച് മീനെ എന്ന് ഇവനെ ഹായൊക്കെ കാണിക്കുന്നുണ്ട്. ഇവനെ തിരിച്ച് ഹായൊക്കെ കാണിക്കുന്നു. എന്നിട്ട് എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ചെയ്തതെന്ന് അവനെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മാത്രം തന്നെ ഇത് മരിച്ചുപോയ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരികയാണ്. മരിച്ചുപോയ പെൺകുട്ടിയെ തൻ്റെ വലിയമ്മയുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വീട്ടിലേക്ക് വന്നപ്പോൾ നാട്ടുകാരൊക്കെ കൊന്ന ആളുടെ അമ്മയാണെന്ന് പറഞ്ഞ് നമ്മുടെ മദറിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. അങ്ങനെ നമ്മുടെ മദറാണെങ്കിൽ ഒരു വക്കീലിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ മകൻ യോൺജുവിനെ കാണാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് പറഞ്ഞു ഇവിടെ നിനക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വക്കീലിനോട് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പം പറഞ്ഞു എനിക്കൊന്ന് ഓർമ്മയില്ലെന്ന്, നീ എന്തെങ്കിലും ആലോചിക്കുക എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്. അന്നേരം അവൻ ആ കിട്ടിപ്പോയെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പറഞ്ഞു അപ്പം എന്താന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അന്ന് ആ മിറർ ചവിട്ടിപ്പൊട്ടിച്ചത് ഞാനല്ല, അത് ശരിക്കും ജീൻറ്റോയാണ് ചവിട്ടിപ്പൊട്ടിച്ചത്, ഞാനല്ല ചവിട്ടിപ്പൊടിച്ചതെന്നും പറഞ്ഞു. അന്നേരം അവിടെ വക്കീലിന് ദേഷ്യം വന്നു. ഇപ്പം ഇതാണോ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് വക്കീൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് മദർ ചോദിച്ചു ഇവിടെ നീ ഇപ്പോഴാണോ ഇതൊക്കെ പറയുന്നത്, നീ ഇപ്പം ഇതിൻ്റെ കാര്യം പറയാൻ മേലായിരുന്നെന്ന് ചോദിച്ചു. എന്നിട്ട് മറ്റേയിലേക്ക് കടന്നു. അന്നാ മിറർ തല്ലിപ്പൊടിച്ചത് നീ അല്ലായിരുന്നല്ലേ. അപ്പോൾ അതേന്ന് അവൻ പറഞ്ഞു. എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, അവനാ നിന്നെ വഷളാക്കുന്നത്, അത് പോട്ടെ നിൻ്റെ കയ്യിൽ ആ ബോൾ ഉണ്ടെന്നുണ്ടായിരുന്ന കാര്യം അവൻ അറിയത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവൻ അറിയായിരുന്നു, അവൻ്റെയിലും ഇതുപോലെ ഒരു ബോൾ ഉണ്ടായിരുന്നു പറഞ്ഞു. അന്നേരം അമ്മയ്ക്ക് ഡൗട്ടായി, ഇനി ശരിക്കും അവനെങ്ങാനും ആയിരിക്കുമോ കൊന്നത്, എന്നിട്ട് ഇവൻ്റെ തല കെട്ടി വെച്ചതാണോ എന്ന് ഡൗട്ടായി. അങ്ങനെ നമ്മുടെ മാത്രം എന്നാ ചെയ്തു, അവൻ്റെ വീട്ടിലേക്ക് വരികയാണ്. നമ്മുടെ കൂട്ടുകാരൻ ജിൻറ്റോയുടെ വീട്ടിലേക്ക് വന്നു. ഇപ്പോൾ വീടിൻ്റെ അകത്ത് ആരുമില്ലായിരുന്നു, അവിടെ മൊത്തം അമ്മ തപ്പുകയാണ്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അകത്തുനിന്നാണെങ്കിൽ ഈ ഗോൾ സ്റ്റിക്ക് കിട്ടുകയാണ്. അപ്പോൾ ഗോൾ സ്റ്റിക്ക് ഇവൻ കട്ടെടുത്തതെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഗോൾ സ്റ്റിക്കിൻ്റെ അറ്റത്ത് നോക്കിയപ്പോഴത്തേ അവിടെ ചോരയോ അമ്മ കാണുകയാണ്. അപ്പോൾ മദറിന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. നേരെ ആരോ കൂടെയൊക്കെ നടന്നു വരുന്ന ശബ്ദം കേട്ടു. അമ്മ നേരെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നത് നമ്മുടെ കൂട്ടുകാരൻ ജിൻറ്റോയും പിന്നെ ബാറിലെ ആ പെങ്കോച്ച് മീനായുമാണ് കടന്നു വരുന്നത്. അപ്പോൾ ഇവർ തമ്മി എന്തോ റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ അവരാണെങ്കിൽ പരിപാടിയിലേക്ക് കടക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേനും നമ്മുടെ മീന പറഞ്ഞു ഞാനൊന്ന് വായിക്കട്ടെ, വായിച്ചു കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. നേരെ നമ്മുടെ ജിൻറ്റോയാണെങ്കിൽ വായിച്ചു കഴിയുന്നിടം വരെ പാവം കാത്തിരിക്കുകയാണ്. അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബാ തുടങ്ങാമെന്ന് പറഞ്ഞ് അവരവരുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മദറാണെങ്കിൽ അവിടെ ഇപ്പോഴും ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് മദർ വെളിയിലിറങ്ങി. അന്നേരമാണ് നമ്മുടെ ജിൻറ്റോയും അതുപോലെ തന്നെ മീനായും അവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. മദർ അവിടെ നിന്ന് വെളിയിലിറങ്ങി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഈ സ്റ്റിക്ക് കാണിക്കുകയാണ്. എന്നിട്ട് കുറച്ച് രീതിയിൽ ബ്ലഡ് ഉണ്ട്, ഇത് അവളുടെ ബ്ലഡ് ആണെന്ന് പരിശോധിക്കുക, അങ്ങനെയാണെങ്കിൽ ജിൻറ്റോയാണ് ശരിക്കും കൊന്നതെന്ന് പറഞ്ഞു. അന്നേരം പോലീസുകാരവിടെ പരിശോധിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ബ്ലഡ് അല്ല, അത് ലിപ്സ്റ്റിക്കാണ്. ഈ കേസുമായിട്ട് ഇതിനൊരു ബന്ധവും ഇല്ല. അങ്ങനെ മദർ അവിടെ ചമ്മിപ്പോയി.
നമ്മുടെ മദർ വിഷമത്തിൽ നേരെ മഴയത്ത് നടന്നു വരികയായിരുന്നു. അപ്പോൾ ഒരു ഒരാളാണെങ്കിൽ കുറേ വേസ്റ്റ് ഒക്കെ അതിൽ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ വേസ്റ്റിൻ്റെ അകത്തുനിന്നാണെങ്കിൽ ഒരു കുട അമ്മ എടുത്തിട്ട് കുറച്ച് പൈസ ആ പുള്ളിക്ക് കൊടുക്കുകയാണ് കുടയ്ക്ക്. എന്നിട്ട് അമ്മ നേരെ കുടയും ചൂടിക്കൊണ്ട് നടന്നു വരികയാണ്. അങ്ങനെ അമ്മ നേരെ വരുന്നത് നമ്മുടെ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. വക്കീലാണെങ്കിൽ എന്തോ ബാറിലിരിക്കുകയാണ്, ബാറിൽ വിളിച്ചു വരുത്തി. എന്നിട്ട് വക്കീൽ ബാറിൽ വിളിച്ചു വരുത്തി അമ്മ മദറിനോട് പറഞ്ഞു, നമുക്ക് ഈ കേസിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, തെളിവുകളൊക്കെ എതിരാണ്, നമുക്ക് എന്നാ ചെയ്യാം, ഇവന് മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് നമ്മുടെ ഈ കുറ്റത്തിലാണെങ്കിൽ എന്തെങ്കിലും ഇളവ് ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതേ നമുക്ക് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇവരെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ തന്നെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ അമ്മ നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ നമ്മുടെ കൂട്ടുകാരൻ ജിൻഡയെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ജിൻഡയ്ക്ക് സംഭവം മനസ്സിലായി, ഇവനാ കൊന്നതെന്ന് അമ്മയെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞെന്ന് മനസ്സിലായി. നമ്മുടെ മദർ പറഞ്ഞു, സോറി എനിക്ക് അബദ്ധം പറ്റിയതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജിൻഡ അതിന് പകരമായിട്ട് പൈസ വേണമെന്ന് പറഞ്ഞു. അമ്മ അപ്പോൾ കുറച്ച് പൈസ എടുത്തു കൊടുത്തു. എന്നിട്ട് ജിൻഡോയ്ക്ക് എന്തോ ഇട്ടിട്ട് പോകാൻ തോന്നിയില്ല. ജിൻഡോ വന്നിട്ട് പറഞ്ഞു, അവനല്ല കൊന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളാണെങ്കിൽ കൊന്നയാളെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. കൊന്നയാളെ കണ്ടുപിടിക്കണമെങ്കിൽ കൊല ചെയ്യപ്പെട്ട ആളെ പറ്റി നമ്മൾ കൂടുതൽ അറിയണം. അപ്പോൾ ആ പെൺകുട്ടിനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പറഞ്ഞു, നമ്മുടെ കൊല ചെയ്യപ്പെട്ടത് ബിൽഡിങ്ങിൻ്റെ താഴെയാണ്, പക്ഷേ ബോഡി കണ്ടത് ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ കൊല ചെയ്യപ്പെട്ട ആൾക്ക് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കിടക്കുന്ന ബോഡി എല്ലാവർക്കും കാണണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ എന്തോ പ്രതികാരമുള്ള ആളാണ് ചെയ്തത്, നിങ്ങൾ ആ മരിച്ചുപോയ പെൺകുട്ടിയെ പറ്റി അന്വേഷിച്ച് അന്നേരം കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം അമ്മയ്ക്ക് എന്തോ പിടി കിട്ടി, മരിച്ചുപോയ ആളെ പറ്റി അന്വേഷിക്കാൻ അമ്മ പോവുകയാണ്. അങ്ങനെ അമ്മ മരിച്ചുപോയ പെൺകുട്ടിയെ പറ്റി അന്വേഷിക്കുകയാണ്. മരിച്ചുപോയ പെൺകുട്ടിയുടെ പേര് മീസൺ എന്നാണ്. മീസണിനെ പറ്റി അന്വേഷിച്ചപ്പം കുട്ടികളും അവിടെ ഉള്ളവരുമൊക്കെ പറഞ്ഞു എന്നു വെച്ചാൽ, ഈ മീൻസൺ എന്തോ പ്രത്യേക ടൈപ്പിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ആ അവൾക്കാണെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ബോയ് ഫ്രണ്ടിൻ്റെ JP എന്നാണ് ആ ബോയ് ഫ്രണ്ടിനെ എല്ലാവരും വിളിക്കുന്നത്. JP എന്തോ പ്രത്യേക തരം ഒരാളാണെന്നൊക്കെ പറയുകയാണ്. എല്ലാവർക്കും വളരെ എന്തോ മോശം അഭിപ്രായമാണ് ആ പെൺകുട്ടീനെ പറ്റി. അതേസമയം നമ്മുടെ മകൻ യോൻജുൻ ആണെങ്കിൽ ജയിലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, എന്തായാലും നടന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണെങ്കിൽ ഒരു ജയിൽപ്പുള്ളി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവനെ പൊട്ടാന്ന് വിളിച്ചു. ഇവന് ദേഷ്യം വന്നു, ഇവൻ നിന്ന് അവനെ ചല്ലി. ഞാൻ പറഞ്ഞില്ലേ ഇവനെ പൊട്ടാന്ന് ആരെയും ഇവനെ വിളിച്ചവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അങ്ങനെ അവനെ കാണാൻ വേണ്ടിയിട്ട് അമ്മ വിളിക്കുകയാണ്. അമ്മ വന്നിട്ട് ചോദിച്ചു, എന്തിനാണ് അവളെ ആൾക്കാരൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കുന്നത്, ഇനി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നോക്കാന്നൊക്കെ പറഞ്ഞ് അമ്മ ഇവനെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് ഇരുന്ന് ആലോചിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നതെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിലാണെങ്കിൽ അമ്മ എന്നെ കൊല്ലാൻ നോക്കിയില്ല, അത് എനിക്ക് ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമായി, കാരണം ചെറുപ്പത്തിലാണെങ്കിൽ ഇവരാണെങ്കിൽ ജീവിതം അടുത്തപ്പോൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കാര്യം ഇവന് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. അമ്മ പറഞ്ഞില്ല, ഇല്ല, നീ അത് ഓർക്കാൻ പാടില്ല, നീ അത് മറന്നു കളഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സൂചി അമ്മയുടെ ഒരു ബോക്സിന് തന്നെടുക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്തോ ചികിത്സാ രീതിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ അമ്മ പറയുകയാണ്, നമ്മുടെ തുടഭാഗത്തൊക്കെ ആയിട്ടൊരു മർമ്മം ഉണ്ട്, അവിടെ ഈ സൂചി വെച്ച് കുത്തുകയാണെങ്കിൽ നിനക്ക് വേണ്ടാത്ത ഓർമ്മകളൊക്കെ നിന്നിൽ നിന്ന് വിട്ടുപോകും, അതായത് നിന്നെ അലട്ടുന്ന ഓർമ്മകളൊക്കെ നിന്നിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ആ നിൻ്റെ ദേഹത്ത് സൂചി കൊത്താന്ന് പറഞ്ഞ അമ്മയാണെങ്കിൽ അകത്തേക്ക് കയറി ചെല്ലാൻ വേണ്ടി നോക്കിയപ്പോൾ പോലീസുകാരൊക്കെ അമ്മേനെ വെളിയിലാക്കുകയാണ്. അങ്ങനെ അമ്മ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അവൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് നല്ലപോലെ വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി. ആ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയപ്പോൾ സ്റ്റുഡിയോയിൽ അമ്മയുടെ വിഷമം കണ്ടിട്ട് ആ സ്റ്റുഡിയോയിലെ ചേച്ചി പറയുകയാണ്, ഈ മരിച്ചുപോയ മീസോൺ ആണെങ്കിൽ പണ്ട് ഈ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ആ കഥ നോക്കുമ്പോൾ മനസ്സിലാവും, പണ്ടാണെങ്കിൽ മീസോൺ ആണെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നു. അപ്പോൾ മീസോണിൻ്റെ മൂക്കിൽ നിന്നാണെങ്കിൽ ചോരയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് എന്തോ അസുഖമുണ്ട് മൂക്കിൽ നിന്ന് ചോര വരുന്നത്. അതോടൊപ്പം തന്നെ ഫോണിലുള്ള ഫോട്ടോസൊക്കെ ഈ ഫ്രെയിമായിട്ട് തരാവൂന്ന് അവൾ ചോദിച്ചു. നേരെ നമ്മുടെ സ്റ്റുഡിയോ ചേച്ചി ചോദിച്ചു, നിനക്ക് എന്തിനാണ് ഫോണിൽ ഇത്ര ഫോട്ടോസ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോട്ടോസൊക്കെ ഈ ഫോണിനകത്തുണ്ട്, അതിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് എന്തോ മനസ്സിലായി, ആ ഫോണിനകത്ത് എന്തോ സാധനമുണ്ട്, ആ ഫോണ് കിട്ടുവാണെങ്കിൽ അവളുടെ രഹസ്യങ്ങളൊക്കെ അറിയാമെന്ന് മനസ്സിലായി. അപ്പം നമ്മുടെ അമ്മ എന്നെ അത് ഇവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഇല്ലുകയാണ് കൂട്ടുകാരനെ കാണാൻ. എന്നിട്ട് കൂട്ടുകാരോട് ഇവളുടെ ഫോൺ എന്ത് ചെയ്യും, അതിനെപ്പറ്റി ഇവളെ അറിയാവുമെന്ന് ചോദിച്ചു. പക്ഷേ കൂട്ടുകാരെ എന്തോ മറച്ചു വെച്ച് ഇല്ല എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് കൂട്ടുകാരെ അവിടെ നിന്ന് പോയി. അപ്പോൾ അമ്മയ്ക്ക് എന്തോ പെശക്ക് മനസ്സിലായി, അമ്മ നേരെ കൂട്ടുകാരനെ ഫോളോ ചെയ്തു. അങ്ങനെ ഫോളോ ചെയ്തപ്പോഴാണ് മനസ്സിലായത് വേറെ രണ്ട് ആൺപിള്ളേരാണെങ്കിൽ ഈ കൂട്ടുകാരനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു മൂലയിൽ എത്തിട്ട് അവളുടെ ഫോൺ എവിടെ, അവളുടെ ഫോൺ എനിക്ക് കിട്ടണമെന്നും പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഈ രണ്ട് പിള്ളേർക്ക് അവളുടെ ഈ കൊലപാതകം ഇവിടെ ഒന്ന് ചെയ്യാനുണ്ട്, കാരണം ഇവളുടെ ഫോൺ അന്വേഷിക്കുന്ന ഇവരല്ലേ. അപ്പോൾ നമ്മുടെ അമ്മ എന്നെ ഇത് വേറെ ഒരുത്തനെ വിളിച്ചിട്ട് ആ പെൺകുച്ചിനെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്തി. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ജിൻറ്റോനെ വിളിച്ചു, കൂട്ടുകാരൻ ജിൻറ്റോനെ വിളിച്ചിട്ട് ജിൻറ്റോയ്ക്ക് പൈസ കൊടുത്തിട്ട് ഈ രണ്ട് പയ്യന്മാരെ ഇടിച്ച് സത്യം പറയിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ജിൻറ്റോ വന്ന് രണ്ട് പയ്യന്മാരെ അപ്രയും അപ്രയും തരകുരാന്ന് ഇടിച്ചിട്ട് സത്യം പറയിപ്പിക്കുകയാണ്. അതായത് കൂട്ടുകാർ രണ്ടുപേരും ഈ നമ്മുടെ മരിച്ചുപോയ മീസോണിനെ പറ്റി കാര്യങ്ങൾ പറയുകയാണ്. ഈ മീസോണിനാണെങ്കിൽ വളരെ വിചിത്രമായ പെൺകുട്ടിയായിരുന്നു, അവൾക്കാണെങ്കിൽ അരി കൊടുക്കുകയാണ്, അവൾ ആരുടെ കൂടെ വെള്ളം സെക്സ് ചെയ്യുമെന്ന് പറയുകയാണ്. അങ്ങനെ സെക്സ് ചെയ്തതിന് ശേഷം ഇവൾ സെക്സ് ചെയ്ത ആളുടെ ഫോട്ടോയാണെങ്കിൽ ഇവളുടെ ഫോണിൽ എടുത്തു വെക്കും, അത് ഇവളുടെ ഒരു പതിവായിരുന്നു. അപ്പോൾ ഈ രണ്ട് പയ്യന്മാരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണാണെങ്കിൽ പോലീസിന് കിട്ടിയാൽ ഇവരുടെ നേരെ അന്വേഷണം വരത്തില്ല. അപ്പോൾ ഒരു പേടിച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി, ആ ഫോണ് കിട്ടുമ്പോൾ ആ ഫോണിനകത്ത് ഫോട്ടോ ഉള്ള ആളുമാണ് ഇവരെ കൊന്നത്, അല്ലെങ്കിൽ അല്ലാതെ വേറെ വഴിയില്ല, ഫോൺ എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതേസമയം നമ്മുടെ മകനാണെങ്കിൽ
ജയിലിലിരുന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മകനെ എന്തോ ഓർമ്മ വരികയാണ്, അന്ന് ഈ നമ്മുടെ മരിച്ചുപോയ മീസോണിനെ ഫോളോ ചെയ്തപ്പോഴാണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ അകത്താണെങ്കിൽ വേറെ ഒരാളെയും കൂടെ നമ്മുടെ മകൻ കണ്ടായിരുന്നു. മകനത് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. അതേസമയം അമ്മ നേരെ നമ്മുടെ മരിച്ചുപോയ മീസോണിൻ്റെ വീട്ടിൽ ചെന്നിട്ട് മീസോണിൻ്റെ വല്യമ്മയോടാണെങ്കിൽ മരിച്ചുപോയ മീസോണിൻ്റെ വല്യമ്മയോടാണെങ്കിൽ മുത്തശ്ശിയോടാണെങ്കിൽ മീസോണിൻ്റെ ഫോൺ എന്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് ആദ്യമേ അവൾ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ആ ഫോണാണെങ്കിൽ ഒരു അരിക്കകത്ത് നിന്നൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അമ്മ നേരെ ജയിലിലേക്ക് വന്നു. ജയിലിലേക്ക് വന്നപ്പോൾ അയാളെ ഞാൻ കണ്ടു, ഒരാളെ ഞാൻ അതിനകത്ത് കണ്ടു എന്ന് നമ്മുടെ മകൻ പറഞ്ഞു. അന്നേരം ഇച്ചിരി വയസ്സുള്ള ആളാണെന്നും പറഞ്ഞു. അന്നേരം നമ്മുടെ മദറാണെങ്കിൽ ആ ഫോണിനകത്ത് കുറേ ഫോട്ടോസ് നോക്കി, അന്നേരം വയസ്സുള്ള ഒരാളെ കണ്ടു. എന്നിട്ട് നമ്മുടെ മകനോട് ഇതാണോ എന്ന് ചോദിച്ചപ്പോൾ മകൻ ഇത് തന്നെയാണെന്ന് പറയുകയാണ്. അന്നേരം ആ ഫോട്ടോ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അന്ന് നമ്മുടെ മദറാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മഴയത്ത് ഇറങ്ങി വന്നപ്പം ഒരാൾ വേസ്റ്റും കൊണ്ട് പോയില്ലേ, ആ വേസ്റ്റും കൊണ്ട് പോയ ആളാണ് ആ വ്യക്തി. അതായത് വേസ്റ്റും കൊണ്ട് പോയ ആളാണ് മീസോണിനെ കൊന്നത് എന്ന് അമ്മയോടെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അമ്മ നേരെ അയാളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് സത്യങ്ങൾ അറിയാൻ. അങ്ങനെ നമ്മുടെ മദർ നേരെ ആ പുള്ളിയുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ആരോഗ്യ സംഘടനയിൽ നിന്നൊക്കെ വന്നതാണ്, നിങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ്, നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നേരെ നമ്മുടെ വേസ്റ്റ് കൊണ്ടുവന്ന വയസ്സായ പുള്ളി പറയുകയാണ്, ഞാൻ ഒരു കൊലപാതകം നേരിൽ കണ്ടു, ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. നേരെ ആ മദർ ആ പറയൂ എന്ന് പറഞ്ഞപ്പം അതായത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, അവനാണെങ്കിൽ ഇതുപോലെ അരിയൊക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇരിക്കുമായിരുന്നു അവളെ വെയിറ്റ് ചെയ്തുകൊണ്ട്. നേരം അവൾ വരുന്നത് കണ്ടു, അവളെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ മകൻ യോൻജൂനും വരുന്നത് കണ്ടു. നേരം നമ്മുടെ ഇവനെ നേരെ വിളിച്ചിരുന്നു, യോൻജൂനെ കണ്ടെന്ന് നമ്മുടെ വയസ്സായ പുള്ളി വിളിച്ചിരുന്നു. അപ്പോൾ യോൻജൂൻ നേരെ എൻ്റെ കൂടെ കൂടാൻ വരുന്നോ എന്നൊക്കെ ചോദിച്ച് അവളുടെ പുറകെ വരുവായിരുന്നു. ഇപ്പോൾ ഇവിടെ നേരെ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി അവൻ നേരെ കല്ലെടുത്തെറിഞ്ഞു. നേരം അവൻ കല്ലെറിഞ്ഞാണ്ട് ഇവൻ പേടിച്ചു പോയി. നേരം നമ്മുടെ മരിച്ചുപോയ മീസണ്ണാണെങ്കിൽ അവൻ്റെ നേരെ എന്നിട്ട് ചോദിച്ചു, നിനക്കൊക്കെ ഇതല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ലടാന്ന് ചോദിച്ചു. എന്നാൽ അവനൊന്നും മിണ്ടിയില്ല. അന്നേരം നമ്മുടെ ഇവളാണെങ്കിൽ നീ എന്നാടാ പൊട്ടനാടോ എന്ന് ചോദിച്ചു. അന്നേരം ഈ പൊട്ടനാടോ എന്ന് ചോദിച്ചത് ഇവന് ഇഷ്ടപ്പെട്ടില്ല, ഇവന് ഭയങ്കര ദേഷ്യമുള്ളതല്ല ഇങ്ങനെ ചോദിച്ചാൽ. ഇവരെന്നെ ഇവനും അവിടെ കിടന്ന കല്ലെടുത്ത് ഇവിടെ തലക്കെട്ട് ഒറ്റ കയറ്, അങ്ങനെ ഈ കല്ല് കൊണ്ടാണ് ഇവൾ മരിച്ചു പോയത്. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ മകൻ തന്നെയാണ് ഇവളെ കൊന്നത്. മരിച്ചു പോകുന്നതുകൊണ്ട് ഇവൻ ഭയങ്കര ടെൻഷനായി. ഇവൻ നേരെ എന്നായതു ഇവളുടെ ബോഡി എടുത്ത് മുകളിൽ കൊണ്ടുവിട്ടു. പക്ഷെ ഈ കാര്യം ഇവന് ഓർമ്മയില്ല, ഇപ്പോഴത്തെ ഇവന് ഈ കാര്യമൊന്നും ഓർമ്മയില്ല. അങ്ങനെ നമ്മുടെ മദർ അവിടെ മനസ്സിലാക്കുകയാണ് തൻ്റെ മകൻ തന്നെയാണ് അവളെ ശരിക്കും കൊന്നത് എന്ന്. മകൾ അവിടെ ഉറക്കെ വിളിച്ച് കരയുകയാണ്, ഇല്ല ഇല്ല നീ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് വയസ്സിനെ നോക്കി പറയുകയാണ്. നമ്മുടെ വയസ്സം പറയുന്നുണ്ട്, ഇല്ല ഇല്ല സത്യമാണ്, നമ്മുടെ പോലീസിന് യഥാർത്ഥ ആളെ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ചെന്ന് അവനോട് പറയാതിരുന്നത്, അല്ലായിരുന്നു ഞാൻ പോലീസിനോട് നേരത്തെ ഒന്ന് പറഞ്ഞതെന്നും പറഞ്ഞു. നേരെ നമ്മുടെ മദർ പറഞ്ഞു, ഇല്ല വേറെ തെളിവ് കേട്ടി ഇവനെ വെറുതെ വിടാമെന്ന് പോലീസ് പറഞ്ഞതുവാന്ന് പറഞ്ഞു. നേരെ ഇവനാണെങ്കിൽ ഇല്ല അങ്ങനെ വരാൻ പാടില്ല, ഞാൻ പോലീസിനോട് സത്യം പറയാം, ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞ്. ഇവൻ നേരെ പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ മദറിനെ എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. തൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മദറാണ് അവിടെ ഇരുന്ന് ഒരു കമ്പി എടുത്ത് അവനെ തലക്കെട്ട് അടിച്ച് 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 അവിടെ വയസ്സായ വേസ്റ്റ് പറക്കുന്ന പുള്ളിനെ മദർ അവിടെ കൊല്ലുകയാണ്. എൻ്റെ മദറാണെങ്കിൽ ആ വീടിന് തീയിട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അമ്മ ഭയങ്കര സങ്കടത്തിലായി. അമ്മയാണെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരൻ അമ്മയുടെ അടുത്തേക്ക് വന്നു, പറഞ്ഞു നമുക്ക് യഥാർത്ഥ പ്രതിനെ കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ യഥാർത്ഥ പ്രതിനെ കാണാൻ വേണ്ടിയിട്ട് കാറിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ പോലീസുകാരൻ പറയുകയാണ്, ശരിക്കുമുള്ള പ്രതി ആരാന്നറിയാവോ, നമ്മുടെ മരിച്ചുപോയ മീസോണിൻ്റെ ബോയ് ഫ്രണ്ട് ഉണ്ട് ജെ പി എന്ന് പറഞ്ഞ അവനാണെന്ന് മനസ്സിലായി. ഇവൾ മരിച്ചു കഴിഞ്ഞ പിന്നെ അവൻ വേറെ ഏതോ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. അവൻ്റെ ഷർട്ടിൽ നിന്നാണെങ്കിൽ ഇവളുടെ ചോര കിട്ടി. അപ്പം അവൻ മുന്നാ പറഞ്ഞതെന്ന് വെച്ചാൽ അവൾക്ക് ഇങ്ങനെ മുക്കിയിൽ നിന്ന് ചോര വരുന്ന അസുഖമുണ്ട്, അതാണെന്നൊക്കെ അവൻ പറയുന്നതെന്നും പറഞ്ഞു. നമ്മുടെ അടുത്താണോ കളി, ബോളിനേക്കാളും നല്ല തെളിവ് ചോരയാണ്, അപ്പം തന്നെ യഥാർത്ഥ പറയുന്ന പോലീസുകാരൻ പറഞ്ഞു. പക്ഷെ മദറിന് പുറകെയിരിക്കുന്ന മദറിൻ്റെ സത്യാവസ്ഥ അറിയാം, ശരിക്കും അവളെ കൊന്നത് ജെ പി അല്ല തൻ്റെ മകനാണെന്ന് അറിയാം. പക്ഷെ മദർ ഒന്നും തുറന്നു പറയുന്നില്ല തൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജെ പിനെ കാണാൻ വേണ്ടി മദർ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ജെ പി ഇതുപോലെ മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ള ആളാണ്. പക്ഷെ ജെ പിനെ കണ്ടത് മദറിനെ താങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല, മദർ അവിടെ പൊട്ടിക്കരയുകയാണ്. പക്ഷെ എന്നിട്ട് അവൾ സ്വന്തം മകനു വേണ്ടി സത്യം തുറന്നു പറഞ്ഞില്ല. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, നമ്മുടെ മകൻ യോൻജൂൻ ആണെങ്കിൽ വെളിയിൽ ഇറങ്ങുകയാണ്. യോൻജൂനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കൂട്ടുകാരൻ ജിൻറ്റോയും നമ്മുടെ ബാറിലെ പെങ്കൊച്ച് മീനയൊക്കെ വരികയാണ്. അവരാണെങ്കിൽ ഹാപ്പി റിലീസ് ഡേ എന്നൊക്കെ പറഞ്ഞ് കേക്കൊക്കെ മുറിക്കുകയാണ്. അങ്ങനെ ഇവർ തിരിച്ച് വരുന്ന വഴിക്കാണെങ്കിൽ നമ്മുടെ വേസ്റ്റ് പറക്കുന്ന ആളുടെ വീട് കത്തിക്കിടക്കുന്നത് കണ്ടു. അവിടെ കയറി അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ പറിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിൽ നമ്മുടെ അമ്മയും മകനും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ മകൻ ചോദിച്ചു, അമ്മേ പക്ഷെ എന്തിനായിരിക്കും ആ പൊട്ടൻ അവളെ കൊന്നിട്ട് ആ ബോഡി കൊണ്ട് മുകളിൽ കൊണ്ടിട്ട് തന്നെ എന്തിനായിരിക്കും എന്ന് ചോദിച്ചു. നേരെ അമ്മ ഒന്നും മിണ്ടിയില്ല. നേരെ അവൻ പറയുകയാണ്, ചിലപ്പോൾ അവൻ വിചാരിച്ച് കാണും മുകളിലിട്ടാൽ ആൾക്കാർ കാണും, എന്നിട്ട് ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്ന് അവർ മനസ്സിലാക്കി ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ അമ്മയെന്ന് ചോദിച്ചു. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി ഇവൻ ശരിക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന്. പക്ഷെ അവനാണ് കൊന്നത് എന്ന് മാത്രം അവൻ ഇപ്പോഴും ഓർമ്മയില്ല. അങ്ങനെ അമ്മയ്ക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റുന്നില്ല, അമ്മയ്ക്കൊരു ബ്രേക്ക് വേണമെന്ന് മനസ്സിലായി. അമ്മയാണെങ്കിൽ ടൂറ് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ബസ് കയറാൻ നിൽക്കുമ്പോഴത്തേനും നമ്മുടെ മകൻ എന്നെ അമ്മ എനിക്കൊരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ബോക്സ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ബോക്സിനകത്ത് അമ്മയുടെ ജോലി ചെയ്യുന്ന മറ്റേ സൂചികളാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ മകൻ പറഞ്ഞു, ഈ ബോക്സ് എനിക്ക് ആ മരിച്ചുപോയ വേസ്റ്റ് പറക്കുന്ന പുള്ളിയുടെ വീട്ടിൽ നിന്നാണ് കിട്ടിയത്, അമ്മ എന്തിനാണ് അവിടെ പോയതെന്ന് ചോദിച്ചു.
അന്നേരം നമ്മുടെ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മകന് വേണ്ടിയിട്ടാണ് അവിടെ പോയതെന്നും അവനെ കൊന്നതെന്നും അമ്മയ്ക്ക് അവിടെ പറയാൻ കഴിഞ്ഞില്ല. അമ്മ നേരെ ഓടിച്ചെന്ന് ബസ്സിൻ്റെ അകത്ത് ഓടിച്ചെന്ന് കയറുകയാണ്. അങ്ങനെ ബസ് അവിടെ നിന്ന് തിരിച്ചു, അമ്മ യാത്രയാവുകയാണ്. ബസ്സിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ എല്ലാവരും അവിടെ ഡാൻസ് കളിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്നില്ല, അമ്മ മാത്രം അവിടെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ അമ്മ എല്ലാം മറക്കാൻ വേണ്ടിയിട്ട്, തന്നെ അലട്ടുന്ന ആ ഓർമ്മ മറക്കാൻ വേണ്ടിയിട്ട് അമ്മ തൻ്റെ ബോക്സിൽ നിന്ന് ഒരു സൂചി എടുത്ത് തൻ്റെ തുടകളിലേക്ക് കുത്തിവെക്കുകയാണ്. അങ്ങനെ അത് മറക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആ സീറ്റിൽ നിന്ന് ഇരുന്നേറ്റ് അമ്മയും അവരുടെ ഡാൻസ് കളിക്കുകയാണ്. അമ്മയും എല്ലാം മറന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ സിനിമ തുടങ്ങുന്നതും ഒരു ഡാൻസിൽ നിന്ന്, സിനിമ അവസാനിക്കുന്നതും ഒരു ഡാൻസിൽ നിന്ന്, അങ്ങനെ ഈ സിനിമ അവസാനിക്കുകയാണ്.